Sing hallelujah to the Lord. Sing hallelujah. Sing hallelujah. Sing hallelujah to the Lord. Sing hallelujah to the Lord. Hallelujah, praise the Lord. What a joy to join with you in this online service. നമ്മൾ ഇന്ന് ദൈവവചനത്തിൽ നിന്ന് അല്പനേരം കേൾക്കാൻ പോകുകയാണ്. അതിനു മുൻപ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ദൈവമാണല്ലോ. അങ്ങയുടെ കൃപ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇതുവരെയും കർത്താവെ ഈ നിമിഷം വരെയും അനുഭവിപ്പാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കിയല്ലോ. അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ മറച്ചുകൊള്ളുന്നത് പോലെ അങ്ങ് ഞങ്ങളെ ഈ നിമിഷം വരെ മറച്ചുകൊണ്ടല്ലോ. ഞങ്ങൾക്ക് ആപത്ത് വരാതെ, അനർത്ഥം വരാതെ, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കർത്താവെ അങ്ങയുടെ ആശ്വാസം ഞങ്ങളുടെ കൂടെ ഇരുന്നല്ലോ. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണല്ലോ, അതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അങ്ങ് കരുതുന്നവനാകയാൽ ഞങ്ങളുടെ സകല ചിന്താകുലവും ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മേലിട്ടുകൊള്ളുന്നു. ഇന്ന് കർത്താവ് മറ്റൊന്നും ഞങ്ങളെ അലട്ടുവാനിടയാകല്ലോ. ഒരു ചിന്തകളും ഒരു വിചാരങ്ങളും മറ്റൊന്നും കർത്താവ് ഞങ്ങൾ ഈ സമയത്ത് അലട്ടുവാനിടയാകല്ലേ. ഞങ്ങൾക്ക് ഏകാഗ്രത നൽകണമേ. അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ ആ വചനം ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ.
പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി കർത്താവ്. യേശു എൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇന്ന് ദൈവവചനത്തിലേക്ക് നോക്കാനായിട്ട് പോകുകയാണ്. ഞാൻ ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിന് വളരെ അനിവാര്യവും എല്ലാ വിശ്വാസിക്കും ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടി ഒരു ഘടകമാണ്. സംതിങ് ദാറ്റ് വി ഓൾ നീഡ് ടു പ്രൊസസ്, സംതിങ് ദാറ്റ് വി ഓൾ നീഡ് ടു ഗെറ്റ് ഹോൾഡ് ഓൺ ടു. അത് പ്രാപിക്കുവാനായിട്ട് ദൈവം നമ്മളെ ഇടയാക്കട്ടെ. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം അത് മറ്റൊന്നുമല്ല, കറേജ്, ധൈര്യം, അല്ലെങ്കിൽ ബോൾഡ്നസ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വിഷയമാണ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കും, ഞങ്ങളെന്താ ധൈര്യമില്ലാത്ത ആളുകളാണോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. എന്നാൽ എന്താണ് വേദപുസ്തക അടിസ്ഥാനത്തിൽ, വാട്ട് ഇസ് കറേജ്, വാട്ട് ഡസ് കറേജ് മീൻ ടു എ ക്രിസ്ത്യൻ, വൈ ഷുഡ് വി ബി കറേജിയസ് ക്രിസ്ത്യൻസ്? എന്തുകൊണ്ടാണ് ധൈര്യമുള്ള ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ വിശ്വാസികൾ ആയിരിക്കേണ്ടത്? നമ്മൾ പ്രത്യേകിച്ച് കറേജിനെ കുറിച്ച് പഠിക്കുമ്പോൾ പലതരത്തിലുള്ള കറേജ് ഉണ്ട്. അതായത് ഇന്റലക്ച്വൽ കറേജ്, ഇമോഷണൽ കറേജ്, ഫിസിക്കൽ കറേജ്, മെന്റൽ കറേജ്, മോറൽ കറേജ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പ്രത്യേകാൽ ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ കറേജിനെ കുറിച്ചാണ്. ആത്മീക ധൈര്യം, ആത്മീയ ധൈര്യം അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനുമുമ്പ് വാട്ട് ഈസ് കറേജ്, എന്താ ഈ കറേജ് അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത്, എന്തെയാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനൊരു ഒരു ടെർമിനോളജി ഞാൻ വായിക്കാനായിട്ടിടയായിത്തീർന്നു, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വായിക്കാനായിട്ടിടയായിത്തീർന്നു. കറേജ് ഈസ് ദി എബിലിറ്റി ടു ഫേസ് ആൻഡ് ടു ഡീൽ വിത്ത് എ ഡേഞ്ചറസ് ഓർ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. വളരെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെയോ ഒരു അന്തരീക്ഷത്തെയോ ഒക്കെ നേരിടുവാനുള്ള പ്രാപ്തിയാണ് കറേജ് അല്ലെങ്കിൽ ധൈര്യം എന്ന് പറയുന്നത്. ഒരു അപ്രതീക്ഷിതമായ സാഹചര്യം, അതെ, കഴിഞ്ഞ 50-ലധികം വർഷമായി ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ മാരകമായ ഒരു പ്രതിസന്ധിയാണ്. ഒരു പക്ഷേ 2nd World War ശേഷം ഇങ്ങനെ ഒരു പ്രതിസന്ധി ലോകവ്യാപകമായി മനുഷ്യരാശി നേരിട്ടിട്ടില്ല. സോ എങ്ങനെയാണ് ഇതിനെ നമ്മൾ നേരിടുന്നത് എന്നൊക്കെ നമുക്ക് അല്പമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചിന്തിക്കാം. 2 Timotheos അതിൻ്റെ 1:7 ഇങ്ങനെയാണ് വായിക്കുന്നത്, ദൈവം നമുക്ക് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഭീരുത്വത്തിൻ്റെ, ഭയപ്പെടാനുള്ള ഒരു ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്, പിന്നെയോ ശക്തിയുടെയും സുബോധത്തിൻ്റെയും പിന്നെന്താ സ്നേഹത്തിൻ്റെയും ഒരാത്മാവിനെ. അങ്ങനെയെങ്കിൽ ഒരു കാര്യം നമുക്ക് ഇന്ന് ഉറപ്പിക്കാം, ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത് ഭീരുക്കളായി ജീവിക്കാനല്ല. വി ആർ നോട്ട് കോൾ ടു ബി ലിവിങ് എസ് കവേർഡ്സ്, ഭീരുക്കളായി ഓടി ഒളിക്കുന്നവരായിട്ടല്ല, പിന്നെ ധൈര്യത്തോടെ ജീവിക്കാൻ. നമുക്ക് വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് നോക്കാം. സദൃശ്യവാക്യം 28:1, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു. ദുഷ്ടന്മാർ ഓടിപ്പോകാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട, അവർ ഓടിപ്പോകും. ചെറിയ കാര്യങ്ങൾ കാണുമ്പോൾ പോലും അവർ ഭയപ്പെട്ടു പോകും. എന്നാൽ വചനം പറയുന്നു നീതിമാന്മാരോ അവരങ്ങനെയല്ല, അവർ ബാലസിംഹം പോലെ നിർഭയമായിരിക്കുന്നു. ഒരു ബാലസിംഹത്തെ സംബന്ധിച്ച് ഒരു കൊച്ചു സിംഹക്കുട്ടിയെ സംബന്ധിച്ച് അതിന് പേടിയൊന്നുമില്ല, അതിന് ഒരു സാഹചര്യത്തെ കുറിച്ചും പേടിയില്ല. കാര്യം അതിൻ്റെ കൂടെ അതിൻ്റെ അപ്പനും അമ്മയൊക്കെ ഉണ്ട്, അതായത് വലിയ സിംഹമൊക്കെ അതിൻ്റെ കൂടെയുണ്ട്. ഒരു പ്രതിസന്ധിയും തന്നെ അലട്ടത്തില്ല, കാരണം തൻ്റെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ കൂടെ ആൾക്കാരുണ്ട്. അപ്പം ഒരു ബാലസിംഹം പോലെ നിർഭയമായിരിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാം, ഞാൻ നിർഭയമായി വസിക്കും, ഞാനൊരു നീതിമാനാകൊണ്ട് വചനപ്രകാരം ജീവിക്കുവാൻ ദൈവം എനിക്ക് പ്രാപ്തി തന്നതുകൊണ്ട് ഞാൻ നിർഭയനായിരിക്കും. ഒരു സാഹചര്യവും ഒരായുധവും എനിക്കെതിരെ ഉണ്ടാക്കപ്പെട്ട ഒരായുധവും ഭരിക്കുകയില്ല. ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല. ഞാൻ ഒന്നിനെയും കണ്ട് ഒളിച്ചോടുകയില്ല. ഞാൻ ഒന്നിനെയും കണ്ട് പിന്മാറുകയില്ല. ഒന്നിനെയും കണ്ട് നിരാശപ്പെടുകയില്ല. ഞാൻ ഒന്നും, ഈ ലോകത്തിന്റെ ഒന്നും എന്നെ ഭാരപ്പെടുത്തുകയില്ല. പകരം ഞാൻ യഹോവയിൽ ആശ്രയിക്കും. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇങ്ങനെ പറയാനായിട്ട് ഇടയായി തീർന്നു, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ആഹാ, ഇന്ന് നമുക്ക് പറയാൻ കഴിയുമോ, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. അപ്പം ഒരു ഭയപ്പെടാതെ ജീവിക്കുവാൻ, പേടിക്കാതെ ജീവിക്കാൻ. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിശ്വവിഖ്യാതമായ
ആത്മീയ ശ്രേഷ്ഠന്മാർ പോലും അവരുടെ ജീവിതത്തിന്റെ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട് പല പ്രതിസന്ധി നിമിഷങ്ങളിലും ഭയപ്പെട്ടു പോയ മനുഷ്യരെ കുറിച്ച്. അത് നമ്മളൊക്കെ വീക്ക്, വി ആർ ഓൾ വീക്ക് ആൻഡ് ഫ്രജൈൽ, വി ആർ ഓൾ ജസ്റ്റ് ജാർസ് ഓഫ് ക്ലേ, കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ നമ്മൾ. നമുക്കൊക്കെ പേടിയും ഭയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടേക്കാം, എന്നാൽ അവിടൊക്കെ ധൈര്യത്തോടെ ഇരിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. There are two areas where we need to have courage in our life. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിന്റെ രണ്ട് മേഖലയിൽ നമുക്ക് ഈ ധൈര്യം അനിവാര്യമാണ്. We need boldness in our life in two areas. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, we need courage to face God. ദൈവത്തെ അഭിമുഖീകരിക്കാൻ, അല്ലെങ്കിൽ ദൈവത്തെ നേരിൽ കാണുവാൻ, ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ, to approach God, to draw near to God, we need courage. നമുക്ക് ധൈര്യം വേണം ദൈവത്തോട് അടുത്ത് ചെല്ലാൻ. ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ധൈര്യമോ? എന്താ പറയുന്നത്? നമുക്ക് വചനത്തിൽ നിന്ന് നോക്കാം. ഹീബ്രൂസ് 4:14-16 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. അതെ, ദൈവത്തെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ, ദൈവത്തിന്റെ കൃപാസനത്തിലേക്ക് ഓരോ ദിവസവും നമുക്ക് അടുത്തു ചെല്ലണമെങ്കിൽ നമുക്ക് ധൈര്യം ആവശ്യമാണ്. ഈ ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിലേക്ക് പോലും ചെല്ലാൻ കഴിയൂ. ഒരു പക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഇല്ല അല്ലെ, ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലാറുണ്ടല്ലോ, ഞങ്ങൾ പേടിക്കാറില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ, അതെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവ വഴിയിൽ നടക്കുന്ന ഭക്തരായ മനുഷ്യരായിരിക്കാം, എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലെ ചില വീക്ക്നെസ്സും ചില കുറവുകളും ചില പാപ സ്വഭാവങ്ങളും ചില നമ്മൾ പ്രതീക്ഷിക്കാതെ നടന്ന സംഭവങ്ങളും ഒക്കെ കാരണം നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു ചെല്ലുവാൻ ധൈര്യം കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അയ്യോ, എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടല്ലേ നമുക്ക്. അയ്യോ വേണ്ട, ഒരു മടി, ഒരു എങ്ങനെയാ ധൈര്യം കിട്ടുക? ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏത് നിമിഷവും കയറി ചെല്ലുവാനുള്ള ആ കൃപാസനത്തിന്റെ അടുക്കലേക്ക് വചനം പറയുന്നു, ധൈര്യത്തോടെ അടുത്തു ചെല്ലുക. എങ്ങോട്ടാ? ദൈവസന്നിധിയിലേക്ക്, അല്ലെങ്കിൽ കൃപാസനത്തിലേക്ക്. ആ രാജാദി രാജാവാകുന്ന കർത്താവ് ഇരിക്കുന്ന സിംഹാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ ധൈര്യം നമുക്ക് വേണം. ഈ ധൈര്യം എങ്ങനെയാ പ്രാപിക്കാൻ കഴിയുന്നത്? ഇതെങ്ങനെയാ ധൈര്യം പ്രാപിക്കുന്നതെന്ന് നോക്കുക. അതേ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന്, ചില തിരിച്ചറിവുകൾ നമുക്ക് ഉണ്ടാകണം. ഫ്യൂ അണ്ടർസ്റ്റാൻഡിങ്സ്. അതെന്തൊക്കെയാണ്? അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അതിന്റെ 14-ാം വാക്യത്തിൽ യേശു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് ധൈര്യം തരുന്ന ഒന്നാമത്തെ കാര്യം. യേശു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്. മറ്റൊരു മഹാപുരോഹിതനെയും പോലെ അല്ല, വ്യത്യസ്തനാണ് യേശു. യേശു ശ്രേഷ്ഠനാണ്. അവൻ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി സദാ പക്ഷവാദം ചെയ്യുന്ന കർത്താവാണ്. നമ്മുടെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ, അതെ, അയ്യോ ഈ കുറവുകളല്ല എന്നെ മാറ്റിനിർത്തേണ്ടത്, പകരം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ നന്നാകേണ്ടതിന് വേണ്ടി, ഞാൻ മെച്ചമാകേണ്ടതിന് വേണ്ടി, ഞാൻ ഉയരേണ്ടതിന് വേണ്ടി, ഞാൻ വളരേണ്ടതിന് വേണ്ടി, എനിക്ക് വേണ്ടി സദാ പിതാവിനോട് പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു കർത്താവ് എൻ്റെ ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ടുണ്ടല്ലോ. ഇതാണ് എൻ്റെ ധൈര്യം. ഈ ധൈര്യത്തോടെയാണ് ഞാൻ അക്രവാസനത്തിലേക്ക് അടുത്തു വരുന്നത്. രണ്ടാമതായി നാം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, Jesus sympathizes with our weaknesses. നമ്മളുടെ ബലഹീനതയോട് സഹതാപം, നിനക്ക് ഈ കുഴപ്പമുണ്ടോ എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു ദൈവമല്ല. പിന്നെയോ നമ്മുടെ ബലഹീനതകൾ, അതെ, നമ്മളൊക്കെ ബലഹീനത, കുറവുള്ളവര, ആ കുറവിനെ അതിനെ കണ്ടിട്ട് ചീത്ത വിളിക്കുന്ന ആളല്ല, വഴക്ക് പറയുന്ന ആളല്ല, നമ്മളെ മാറ്റി നിർത്തുന്ന ഒരുവനല്ല നമ്മുടെ കർത്താവ്. പിന്നെയോ നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് സഹതാപം കാണിക്കുവാൻ പ്രാപ്തിയുള്ളവൻ. അതെ, ഈ കർത്താവ് അങ്ങനെ സഹതാപം കാണിക്കുന്നവനായതുകൊണ്ടാണ് നമുക്ക് ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലാൻ ധൈര്യം കിട്ടുന്നത്. ജീസസ് ഹാസ് ബീൻ ടെംപ്റ്റഡ് ഇൻ ഓൾ തിങ്സ്. യേശു നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്, അത് നമുക്ക് ധൈര്യം തരുന്നു. രണ്ട്, നമ്മുടെ ബലഹീനതയിൽ നമ്മളോട് സഹതാപം കാണിക്കുന്നു, അത് നമുക്ക് ധൈര്യം തരുന്നു. മൂന്ന്,
അവൻ നമുക്ക് സമാനമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനാണ്. അതെ യേശു, ഓ എന്നെ ആരും മനസ്സിലാക്കാനായിട്ടില്ല, എന്നെ ആരും ഇല്ല ഇല്ല വേറെ ആർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. വചനം പറയുന്നു യേശു നമുക്ക് സമാനമായി സകലത്തിലും എല്ലാ മേഖലയിലും, ഞാനും നിങ്ങളും കടന്നുപോയ എല്ലാ മേഖലയിലും യേശു പരീക്ഷ നേരിട്ടിട്ടുണ്ടെന്നേ. അതെ യേശു നമ്മളെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ആർക്കും നമ്മളെ ഒരു പരിധിക്കപ്പുറം മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ യേശു നമ്മെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവൻ നമുക്ക് മുന്നമേ ഈ പരീക്ഷകളൊക്കെ നേരിട്ടവനാണ്. ഇതാണ് നമ്മുടെ ധൈര്യം, ഈ ഒരു ധൈര്യം. അതെ, കർത്താവിന് എന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്ത് ചെല്ലും. ഡ്രോ നിയർ ടു ഹിം, ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലുവാൻ ധൈര്യം തരുന്ന ഒരു വസ്തുതയാണിത്. അടുത്തതായിട്ട് അവൻ ഈ പരീക്ഷകളെ നേരിടുക മാത്രമല്ല അതിനെ ജയിച്ചവനാ. He overcame every sin, എല്ലാ പാപത്തെയും. അവിടെ പറയുന്നു പാപം ഒഴികെ. ആ യേശു പരീക്ഷകളെ നേരിട്ട് ഇഷ്ടം പോലെ, എന്നാൽ ഒരിടത്ത് പോലും വീണ് പോകാനായിട്ടിടയായില്ല. അവൻ പാപം 100% മനുഷ്യനായി ഭൂമിയിൽ ജീവിച്ചപ്പോഴും പാപത്തെ ജയിച്ചവനായി. അതെ, അതാ ധൈര്യം നമുക്ക്. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാൻ കഴിയുന്നത്? നമുക്ക് ധൈര്യം തരുന്ന ഒരു വസ്തുത ഇതാണ്, യേശു പാപത്തെ നേരിട്ട് ജയിച്ചു. യേശു ജയിച്ചെങ്കിൽ, യേശുവിന്റെ അടുക്കൽ ചെന്നാൽ എന്നെയും അവൻ ജയാലിയാക്കി തീർക്കും, എന്നെയും അവൻ ജയിക്കുവാൻ സഹായിക്കും. ആഹാ, ഇതാണ് നമുക്ക് ധൈര്യം തരുന്ന വസ്തുത. ഇനിയും അടുത്തതായിട്ട് എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെ വായിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും യേശു എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ പാപങ്ങളെ അവൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കി. അപ്പോൾ ഇതാ നമ്മുടെ ധൈര്യം. അയ്യോ, എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെ പാപങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ച് ഭാരപ്പെടുവാനായിട്ട് ഇടയാവുകയല്ല, പകരം ഓ എന്നെ കഴുകുന്ന ഒരു പുണ്യാഹ രക്തം എനിക്ക് വേണ്ടി ചിന്തപ്പെട്ടു. ഇതാണ് എൻ്റെ ധൈര്യം. എൻ്റെ പാപങ്ങൾ അത് കടും ചുവപ്പായിട്ടിരുന്നാലും അത് ഹിമം പോലെ വെളിപ്പിക്കാമെന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ അടുക്കലേക്ക് ഞാൻ കടന്നു ചെന്നാൽ ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ പേടിക്കണ്ട, മടിച്ചിരിക്കണ്ട. ഇന്ന് ആ ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ നമുക്ക് കടന്നു ചെല്ലാം. ഇതാണ് നമുക്ക് ധൈര്യം തരുന്നത്. അത് മാത്രമല്ല, വചനം പറയുന്നു എബ്രായർ 4 അതിൻ്റെ 14 മുതൽ 16 വരെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്ന രണ്ട് കാര്യം, അവൻ്റെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ്. എന്താ ഇത്? നമുക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. ധൈര്യത്തോടെ ചെന്നാലേ ഇത് ലഭിക്കത്തുള്ളൂ. ധൈര്യത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നാലേ ഈ രണ്ട് കാര്യങ്ങൾ ലഭിക്കും. എന്താണത്? അവിടെ പറയുന്നു നിങ്ങൾക്ക് കൃപയും കരുണയും ലഭിക്കും. എന്താ ലഭിക്കുന്നത്? 1, കൃപ, ഗ്രേസ്. 2, കരുണ, മേഴ്സി. കൃപയും കരുണയും. കൃപ എന്താ? കൃപ നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാത്തത് ചെയ്യുവാനുള്ള ശക്തി കിട്ടുന്നതാണ് കൃപ. നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അയ്യോ കർത്താവേ, ഓ നമ്മള് ദൈവസന്നിധിയിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പേടിച്ച് അയ്യോ എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിവില്ലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ സത്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടുക. ആ ധൈര്യം കിട്ടിയിട്ട് നമ്മൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലാം. അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൈവം നമുക്ക് കൃപ തരും. എന്താ? എന്തിനെക്കുറിച്ചാണോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ വിഷമിച്ചത് അത് ചെയ്യുവാനുള്ളൊരു കൃപ ദൈവം തരികയാണ്. ഹല്ലേലൂയ. എന്തിനെ കുറിച്ചാണോ നമ്മൾ ഓ എനിക്ക് കഴിവില്ല കർത്താവ്, എനിക്ക് പ്രാപ്തിയില്ല കർത്താവ്, ഞാനൊരു പരാജയമാണല്ലോ കർത്താവ് എന്ന് പറഞ്ഞ് വേദനിച്ചിരുന്നത്, ആ ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ഓ ആ പരാജയങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരിക. അതാ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകത്തില്ല. ആ കൃപ ഇന്ന് പ്രാപിക്കണം. എങ്ങനെയാ? ധൈര്യത്തോടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലണം. ലോർഡ്, ഐ നീഡ് യുവർ ഗ്രേസ്. ലോർഡ്, ഐ നീഡ് യുവർ ഗ്രേസ്. അങ്ങയുടെ കൃപ എനിക്ക് വേണം കർത്താവേ. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് കരുണ ലഭിക്കുകയാ. കരുണ എന്താ? മേഴ്സി. നമുക്ക് ശിക്ഷ കിട്ടേണ്ടവരായിരുന്നു, നമ്മളതിന് അർഹതയില്ലാത്തവരായിരുന്നു. എന്നാൽ അർഹതയില്ലാത്ത സ്ഥാനത്തും അർഹത നമുക്ക് നൽകുകയാ. അവൻ നമ്മളോട് കരുണ കാണിക്കുന്നൊരു ദൈവമാണ്. നമുക്ക് നമ്മളോട് അവൻ ദയ കാണിക്കുക, നമ്മളെ ആ ശിക്ഷയിൽ നിന്ന് ഇളച്ചു വിടുക. അതെ, പല പാപങ്ങളുമാണ് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്ത് ചെല്ലാൻ നമ്മളെ തടഞ്ഞിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ ചെല്ലുമ്പോൾ അവൻ നമ്മളോട് കരുണ കാണിക്കുക. മോനെ സാരമില്ല, നിന്റെ പാപങ്ങൾ നീ ഉപേക്ഷിക്ക. സാരമില്ല, ഞാൻ നിനക്ക് നിന്നെ സഹായിക്കാം. ഇനിമേൽ പാപം ചെയ്യാതിരിപ്പാ, ഞാൻ നിനക്ക് കൃപയും കരുണയും തരാം. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവത്തെയാണ് നമ്മളെ സേവിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒന്ന്, നമുക്ക് ധൈര്യം വേണം. എന്തിനാ? ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ. നമുക്ക് ഇനി ധൈര്യം
നഷ്ടപ്പെട്ടവരായി ജീവിക്കേണ്ട, പകരം ധൈര്യത്തോടെ ആ ദൈവത്തിന് അടുക്കിലേക്ക് വരാം. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ്. രണ്ട്, we need to have courage to face our fears. നമ്മുടെ ഭയങ്ങളെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള വെല്ലുവിളികളെ നേരിടാൻ നമുക്ക് ധൈര്യം വേണം. ഈ ധൈര്യം ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം. ബൈബിളിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യോശുവയുടെ ഉദാഹരണം. യോശുവ 1:9 ദൈവം യോശുവയോട് പറയുന്ന ഒരു കാര്യമാണ്, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. യോശുവ വർഷങ്ങൾ മോശയുടെ കൂടെ നടന്നവനാണ്, മോശയുടെ കീഴിൽ അഭ്യസിച്ചവനാണ്, നല്ലൊരു ലീഡറാകാനുള്ള എല്ലാ കഴിവുകളും ഉള്ളവനാണ്. എന്നാൽ യോശുവയ്ക്ക് ഈ വലിയൊരു ജനസമൂഹത്തെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വലിയ ഉത്തരവാദിത്വം തന്റെ മേൽ വന്നപ്പോൾ തനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്ന പോലെ, തനിക്കൊരു പേടി പോലെ, അയ്യോ എങ്ങനെയാകും കാര്യങ്ങൾ. ദൈവം പറയാ, ധൈര്യപ്പെടുവിൻ, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ യോശുവയുടെ പുസ്തകം അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും, അവൻ ധൈര്യത്തോടെ പറയുകയാണ്. ധൈര്യത്തോടെ പലതും വെട്ടിപ്പിടിച്ച് പല വാഗ്ദത്ത ദേശം ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുത്ത യോശുവ പറയുകയാണ്, ഇന്ന് നിങ്ങളൊരു കാര്യം തീരുമാനിപ്പിൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ദൈവത്തെയും സേവിക്കാം, വിഗ്രഹങ്ങളെയോ ആരെ വേണമെങ്കിൽ സേവിക്കാം, പക്ഷെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ മാത്രം സേവിക്കും. ധൈര്യത്തോടെ പറയുക. ആഹാ, എവിടുന്ന് വന്നീ ധൈര്യം? യോശുവ ഒരു കാലത്ത് അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ ദൈവത്തിൽ നിന്ന് അവൻ ധൈര്യം പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങൾ, നിങ്ങളുടെ മുൻപിലുള്ള ഉത്തരവാദിത്തങ്ങൾ, വെല്ലുവിളികൾ വളരെ വലുതായിരിക്കാം, എന്നാൽ ഭാരപ്പെടേണ്ട, ദൈവത്തിൽ നിന്ന് ഒരു ധൈര്യം എന്ന് പ്രാപിച്ചാട്ടെ. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയും. നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ കർത്താവ് കൃപയും കരുണയും പകരുന്ന ദൈവമാണ്. അവൻ നിങ്ങളെ സഹായിക്കും. ഈ കൊറോണ കാലത്തോ COVID-19 വ്യാപിക്കുമ്പോഴോ അയ്യോ എന്റെ കുടുംബം എങ്ങനെ ജീവിക്കും, എന്തായി തീരും, എന്റെ കാര്യം പോക്കാണ് എന്നൊക്കെ പലരും നമ്മുടെ ചുറ്റും നിന്ന് പറയുമ്പോഴും, പിശാച് നമ്മുടെ കാതിൽ വന്ന് മന്ത്രിക്കുമ്പോഴും, നമുക്കൊരു ഉറപ്പുണ്ടോ? എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, അവൻ എന്നെ നടത്തുവാൻ മതിയായ, എന്നെ വിളിച്ച ദൈവം വഴിയിൽ ഇട്ടിട്ട് പോകുന്ന ദൈവമല്ല, എന്നെ അന്ത്യത്തോളം, അനിത്യതയുടെ തുറമുഖത്തോളം കൊണ്ടുപോകുമെന്ന് എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ പേടിക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. ആ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ, ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഒരു അനർത്ഥവും ഒന്നും ഞാൻ പേടിക്കത്തില്ല. Jesus Christ is our confidence. നമ്മൾക്ക് ആത്മവിശ്വാസം തരുന്നത്, ധൈര്യം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവമാണ്. ഹല്ലേലൂയാ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നിങ്ങളോട് ചിലത് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങൾ പേടിച്ച് മാറി നിൽക്കുകയാണെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രാവചനികമായി വിളിച്ചു പറയട്ടെ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അസാധാരണമായ ഒരു ധൈര്യം പകർന്നു തരും. നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തത്, നിങ്ങളിൽ കൂടി അനേകർ അനുഗ്രഹം പ്രാപിക്കത്തക്ക നിലവാരത്തിൽ, അനേകർക്കൊരു നന്മയായി നിങ്ങൾ മാറുന്ന നിലവാരത്തിൽ, നിങ്ങളുടെ ധൈര്യത്തിന്റെ ഒരു കാൽച്ചുവട്, ഒരു കാൽവെപ്പ്, അത് അനേകർക്കൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ചരിത്രം പോലും മാറ്റുവാൻ അത് ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പ്രാപിച്ചോ ആ ധൈര്യം ദൈവത്തിൽ നിന്ന്. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. പത്രോസ്, മറ്റ് സഹോദരങ്ങളൊക്കെ, മറ്റ് അപ്പോസ്തലന്മാരൊക്കെ പേടിച്ചിരുന്നപ്പോൾ യേശുവിൻ്റെ ഒറ്റ വാക്ക് നിമിത്തം വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി. ആ വെള്ളത്തിൻമീതെ ആ പത്രോസ് നടക്കുവാനിടെ, ആ വെള്ളത്തിൻ്റെ മീതെ നടക്കുവാൻ പത്രോസിന് കഴിഞ്ഞത് അവൻ യേശുവിൻ്റെ വാക്ക് കേട്ട് ധൈര്യത്തോടെ എടുത്ത് ചാടിയത് കൊണ്ടാണ്. ഇന്ന് യേശുവിൻ്റെ വാക്ക് കേട്ടിട്ട് ധൈര്യത്തോടെ എടുത്ത് ചാടാൻ തയ്യാറാണോ? ധൈര്യത്തോടെ, അത് മാനുഷികമാകുന്ന ധൈര്യമല്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ധൈര്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ സന്ദേശം ഇവിടെ ചുരുക്കട്ടെ. വളരെ ലളിതമായൊരു സന്ദേശമാണ്. ഒന്ന്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടിയ ഒന്നാണ് ധൈര്യം. വി ഓൾ നീഡ് കറേജ്. ഇത് സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, പകരം ഇത് ഈ ധൈര്യം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. അപ്പൊ ദൈവത്തെ പേടിച്ചിരുന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുമോ? ഒന്നാമത് ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കൽ ചെല്ലാൻ പോലും ധൈര്യം വേണം. ഈ ധൈര്യം എവിടെ നിന്നാ കിട്ടുന്നത്? യേശു ആരാണെന്ന് അറിയുന്നതിൽ കൂടിയാ. യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് അറിയുമ്പോൾ, ഈ സത്യങ്ങൾ അറിയുമ്പോഴാണ് ഈ ധൈര്യം നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ, എല്ലാ ദിവസവും ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുന്നവൻ, അവൻ
മറ്റ് വെല്ലുവിളികളെ നേരിടുവാൻ ഭയപ്പെടത്തില്ല. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ധൈര്യത്തെ പ്രാപിക്കുവാനിടയാകും, ദൈവവചനത്തിൽ നിന്ന് ധൈര്യത്തെ പ്രാപിക്കുവാനിടയാകും. അങ്ങനെയെങ്കിൽ ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്, വിളിച്ചിരിക്കുകയാണ് സുവിശേഷീകരിക്കുവാൻ. അനേക ആത്മാക്കൾ നമ്മുടെ ചുറ്റും രക്ഷിക്കപ്പെടുവാനായിട്ടുണ്ട്, അനേകർ വിടുവിക്കപ്പെടാനായിട്ടുണ്ട്. ഭാരതത്തിന് യേശുവിനെ ആവശ്യമാണ്. ആര് ധൈര്യത്തോടെ പോകും, ആര് ധൈര്യത്തോടെ പറയും എന്ന് ഇന്ന് ദൈവം നമ്മെ നോക്കി ചോദിച്ചുകൊണ്ടിരിക്കുക. ധൈര്യത്തോടെ എഴുന്നേൽപ്പാൻ, ധൈര്യത്തോടെ സുവിശേഷം പറയുവാൻ, ധൈര്യത്തോടെ കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, ധൈര്യത്തോടെ ഒരു സാക്ഷിയാകുവാൻ, ധൈര്യത്തോടെ ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രാപിച്ച് അത് സമൂഹത്തിന്റെ നന്മയ്ക്കായി ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് ദൈവം നിങ്ങളെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. ഗോഡ് ലവ്സ് യു സോ മച്ച്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം നിങ്ങളെ വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് നിങ്ങളെ ആവശ്യമാണ്, ദൈവരാജ്യത്തിന് നിങ്ങളെ ആവശ്യമാണ്. വേദനിക്കുന്ന ഒരു വലിയ കൂട്ടം പുറത്തുണ്ട്, അവർക്കും നിങ്ങളെ ആവശ്യമാണ്. ഇന്ന് ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തിലേക്ക് അടുത്തു ചെന്നാലും അവൻ എന്തോ നിങ്ങളോട് പറയാനായിട്ടുണ്ട്. അവൻ്റെ കൃപ നിങ്ങൾക്ക് അവൻ പകരാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ കരുണ നിങ്ങളുടെ മേൽ ധാരാളമായി ദൈവം ചൊരിയുമാറാകട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ നല്ല പിതാവേ, നിന്റെ ഈ പ്രിയ മക്കളെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് നിന്റെ മക്കളുടെ ഹൃദയത്തിനകത്ത് ഇന്നങ്ങ് പുതുതൊന്ന് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അനേകരെ അങ്ങ് ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവ്, നിന്റെ മക്കളെ അങ്ങ് ഉപയോഗിക്കണമേ ശക്തമായി. ഈ കാലഘട്ടത്തിന് നിന്റെ മക്കളെ ആവശ്യമാണല്ലോ കർത്താവേ. ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ഒരു ശബ്ദമായി അങ്ങ് ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് വൻകാര്യങ്ങളെ ചെയ്യണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ സഭയാടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇവർ എന്നേക്കും ഒരു അനുഗ്രഹമായിരിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മേ ദ ലോർഡ് ബ്ലസ് യു. ആമേൻ.